മകരവിളക്ക് ദർശനത്തിന് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സുഖദർശനം സാധ്യമാകട്ടെ എന്ന് ശബരിമല തന്ത്രി കണ്ഠർ മഹേഷ് മോഹനർ. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ജനുവരി 13 വൈകിട്ട് മുതലാണ് ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ഭക്തർക്കും സുഖദർശനം ആശംസിച്ച് ശബരിമല തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ മകരവിളക്ക് ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സുഖദർശനം സാധ്യമാകട്ടെ എന്ന് ശബരിമല തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനർ. മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ജനുവരി 13 വൈകിട്ട് മുതലാണ് ആരംഭിക്കുന്നത്. വൈകിട്ട് 5 പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും. 14 രാവിലെ ഉഷപൂജ കഴിഞ്ഞ് 8 മണിയോടെ ബിംബശുദ്ധിക്രിയകൾ നടക്കും. മകരവിളക്ക് ദിവസമായ ജനുവരി 15 പുലർച്ചെ 2 കഴിഞ്ഞ് നട തുറന്ന് സംക്രമ പൂജ ആരംഭിക്കും. സംക്രമ സമയമായ 2:46 പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് വിശേഷാൽ നെയ്യ് അഭിഷേകം നടത്തും. തുടർന്ന് പതിവ് പൂജകൾ തുടരും. ഉച്ചയ്ക്ക് നട അടയ്ക്കുകയും വൈകിട്ട് 5 തുറക്കുകയും ചെയ്യും. തുടർന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30 തിരുവാഭരണം ചാർത്തി വിശേഷാൽ ദീപാരാധന നടക്കും. തിരുവാഭരണ വിഭൂഷിതനായ ഭഗവാൻ പ്രത്യേക ഭാവത്തിലേക്ക് മാറും. ദീപാരാധനയോട് അനുബന്ധിച്ചാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകുക. ശബരിമലയിലെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവമാണ് മകരവിളക്ക് ഉത്സവമെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ 13-ാം തീയതി വൈകുന്നേരമാണ് ആരംഭിക്കുന്നത്. 13-ാം തീയതി വൈകുന്നേരം പ്രാസാദ ശുദ്ധിക്രിയകൾ ഏകദേശം 1:00 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം 14-ാം തീയതി രാവിലെ ബിംബശുദ്ധിക്രിയകൾ, ഉഷപൂജ കഴിഞ്ഞ് ഏകദേശം 8 മണിയോടുകൂടി ആരംഭിക്കും. പിന്നീട് 15-ാം തീയതി വെളുപ്പിനെ 2 മണി കഴിഞ്ഞ് നട തുറന്ന് സംക്രമ പൂജ തുടങ്ങി 2:46 എന്ന ആ സംക്രമ സമയത്ത് നെയ്യഭിഷേകം, കൊട്ടാരത്തിൽ നിന്നും കൊണ്ടിരുന്ന നെയ്കൊണ്ട് ഉള്ള വിശേഷാൽ നെയ്യഭിഷേകം നടത്തി ആ പൂജ മുഴുവനാക്കി പിന്നീട് പതിവ് അഭിഷേകവും ഗണപതിയോഗവും സാധാരണയായിട്ടുള്ള നിത്യം ക്ഷേത്രത്തിലെ ചടങ്ങുകൾ തന്നെ നടക്കും. അന്ന് വൈകുന്നേരം തിരുവാഭരണം കൊണ്ടുവന്ന് ദീപാരാധന, അന്ന് വൈകുന്നേരം 5 മണിക്കാണ് നട തുറക്കുന്നത്. അതിനുശേഷം തിരുവാഭരണം സ്വീകരിക്കാനായി ഇവിടെ നിന്ന് പോവുകയും സ്വീകരിച്ചുകൊണ്ട് വന്ന് അന്നത്തെ ദീപാരാധന തിരുവാഭരണം ചാർത്തിയാണ്. പ്രത്യേക രൂപത്തിലുള്ളൊരു അന്നത്തെ ആ തിരുവാഭരണം ചാർത്തുമ്പോൾ തന്നെ ഭഗവാന്റെ പ്രത്യേക ഒരു ഭാവത്തിലാണ്. ഈ സാധാരണ ക്ഷേത്രം നട തുറന്നിരിക്കുന്നുള്ള ആ ഒരു ഭാവത്തിലല്ല, പ്രത്യേക ഒരു ഭാവത്തിലേക്ക് ഭഗവാൻ മാറുകയും അങ്ങനെ വിശേഷാൽ ഒരു ദീപാരാധന നടക്കുകയാണ്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഉത്സവം. ഇപ്പോൾ 2 ഉത്സവമുണ്ട്, ഈ മകരവിളക്ക് ഉത്സവം പിന്നെ കൊടിയേറ്റ് ഉത്സവമുണ്ട്. അപ്പം വളരെ പ്രാചീന കാലം മുതലുണ്ടായിരുന്ന ഒരു ഉത്സവം മകരവിളക്ക് ഉത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഈ സംക്രമപൂജയും ഈ ദീപാരാധനയോടും കൂടി. അതിനുശേഷം എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെയുണ്ട്, വിളക്ക് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഉത്സവം പോലെ തന്നെ. അപ്പോൾ ഉത്സവത്തിൻ്റേതായ വിശേഷപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ, ഇവിടുത്തേതായ പല വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളും ആചരണങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കറിയാം തിരക്ക് വരുമ്പോഴുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് നല്ല ദർശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.